ധനമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സമരങ്ങൾ കേന്ദ്രത്തിനെതിരായും നടത്തിയ ആളുകളാണ് എൽ ഡി എഫിന്റെ മുൻകാല സർക്കാരുകൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരായും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിനെതിരായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തെ ഉൾക്ക ഉൾപ്പെടെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഒരു 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 പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു വിഷയത്തിലേക്ക് കേരളത്തിലെ സർക്കാർ കടക്കുന്നുണ്ടോ ഇത് ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കർണാടകയിൽ ഞങ്ങൾ അനുഭവിക്കുന്നതാണ് തമിഴ്നാട്ടിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അതില്ല ഞാൻ പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ട് അത്തരത്തിലൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയോടുകൂടി ഒരു സമീപനത്തിലേക്ക് കേന്ദ്രത്തിനെതിരായിട്ട് പോകുന്നില്ല എന്ന് ചോദ്യം അവിടെയുണ്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാൻ നടത്തുന്ന ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള പരിപാടിക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാനാണെങ്കിൽ ഞങ്ങൾ വേണ്ടതാണ് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് ഒരുമിച്ച് തീർച്ചയായും ഞാൻ ചോദ്യം കേരളത്തിന് നേടിയെടുക്കേണ്ട പിന്നെ നികുതി വരുമാനത്തെ അത് നേടിയെടുക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെയും കൂടി ഉത്തരവാദിത്വമല്ലേ അത് സ്വാഭാവികമായും അതിനകത്ത് കേന്ദ്രം പിടിച്ചുപോകുമ്പോൾ അത് പ്രതിപക്ഷത്തിന് അത് കൊടുക്കണ്ട എന്നുള്ള ഒരു നിലപാടും ഞങ്ങൾക്കില്ലല്ലോ സ്വാഭാവികമായും ഞങ്ങൾ ആ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ആ നിലപാടിനോട് യോജിക്കുന്നവരല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെല്ലാം ഇടപെടലുകൾ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ അത്തരത്തിലുള്ള ഒരു ഒരു പരിശോധന ഈ കേരളത്തിന് അത് നടന്നിട്ടുണ്ടോ ഇപ്പം രാഷ്ട്രീയപരമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് കൂട്ടായ രൂപത്തിലേക്ക് ഈ വലിയ കടക്കണി പ്രത്യേകിച്ച് ഇത് കേരളത്തിൻ്റെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കടക്കണിയുടെ അങ്ങേയറ്റമാണ് ഇപ്പോൾ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് കട അതോടൊപ്പം തന്നെ പാഴ്ചെലവുകളും അതോടൊപ്പം തന്നെ ദൂർത്തും ഒരു ഭാഗത്തുണ്ട് ഇപ്പോൾ ഇരുപത്തിയേഴ് കോടിയായിരം രൂപയാലും മറ്റ് പിന്നെ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായി കിട്ടേണ്ട ഒരു സമൂഹം ഇവിടെ ഇല്ലേ ഇന്ന് നമുക്കറിയാൻ സാധിക്കില്ല ആളുകൾ പിന്നെ ഈ പാത്രമെടുത്ത് വിക്ഷയാചിക്കുന്ന അവസ്ഥയിലേക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥ എത്ര കാലമായി കേരളം നിൽക്കുന്നു ഒമ്പത് മാസമായി അംശാദായം കൊടുത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ഇല്ല അതോടൊപ്പം തന്നെ മറ്റ് പെൻഷൻ പൂർണ്ണമായും മൂന്നാല് നാല് മാസമായി പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു അതോടൊപ്പം ഉച്ചക്കഞ്ഞി വിതരണത്തിന് കുട്ടികൾക്ക് കൊടുക്കണം ഉച്ചക്കഞ്ഞിക്ക് പോലും കോടിയാണ് സി പി കൃഷ്ണദാസ് റവന്യൂ കമ്മിയെ അഭിമുഖീകരിക്കുകയാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയാതെ ചീഫ് സെക്രട്ടറി പറയുന്ന കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു ലക്ഷം കോടിയോളം കേന്ദ്ര സർക്കാരിൽ നമുക്ക് പലയിനത്തിൽ കിട്ടാനുണ്ട് കേന്ദ്രം എല്ലാം ചവിട്ടി പിടിക്കുകയാണ് നോക്കൂ മുന്നോട്ട് പോകാൻ കഴിയാതെ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനം ഇങ്ങനെ ഞെരുങ്ങുന്നത് കണ്ടിട്ടും ഒരു ഉത്തരവാദിത്വവും അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇല്ല എന്നാണോ നിഷാദ് ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച കണക്ക് നേരത്തെയും അദ്ദേഹം ഈ തരത്തിലൊരു കണക്ക് രണ്ട് മാസം മുൻപ് അവതരിപ്പിച്ചിരുന്നു ജി എസ് ടി നഷ്ടപരിഹാരമായി ജി എസ് ടി വിഹിതമായി കേരളത്തിന് ഏതാണ്ട് ഇരുപത്തെണ്ണായിരം കോടി കിട്ടാനുണ്ട് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനത് വിഴുങ്ങേണ്ടി വന്നു അത്രയും കിട്ടാനില്ല ഏതാണ്ട് എഴുന്നൂറ്റി കോടി രൂപ മാത്രമേ കിട്ടാനുള്ളൂ എന്ന് പറഞ്ഞു